നമസ്കാരം എല്ലാവർക്കും. അമൻ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ മാത്രമായുള്ള മിഡ്ടൗൺ വില്ല എന്നൊരു വില്ലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ വില്ലയിൽ ഏകദേശം 16 വീടുകൾ ഓൾറെഡി ഇപ്പോൾ ആളുകൾ താമസമുണ്ട്. അപ്പോൾ നമുക്ക് ആ വീടിൻ്റെ വിശേഷങ്ങളിൽ പോവാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണ് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്, അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് ടാറിംഗ് റോട്ടിൽ നിന്നും 6 മീറ്റർ റോഡാണ് കട്ടവരിച്ച റോഡ്. അപ്പോൾ ഞാൻ പറഞ്ഞ വീട് ഇതാണ്. അതായത് 5x150 സെൻറ് സ്ഥലത്ത് 2500 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന വീടാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന എലിവേഷൻ. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും തൊട്ടടുത്ത ഒരു വില്ലയാണ്. ഈ സ്ഥലത്തിൻ്റെ പേരാണ് മേക്കാട് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പറയുന്നത്. നമുക്ക് 2 വാഹനങ്ങൾ പാർക്കാനുള്ള സ്പേസ് ഈ വീട്ടിലുണ്ട്. ഈ വീട് ശരിക്കും വടക്കോട്ട് ദർശനമായിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ശുദ്ധമായ കിണർ വെള്ളം കിട്ടുന്ന ഒരു കിണറുണ്ട് ഇവിടെ. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന ഒരു എലിവേഷനാണിത്. നല്ല മനോഹരമായ വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് കൂടാതെ തന്നെ ഇതൊക്കെ നമുക്കിവിടെ ഫോർച്ച് ഇല്ല, ഓൾറെഡി ഫോർച്ച് നമുക്കിവിടെ ചെയ്ത് കൊടുക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ടഫൻ ഗ്ലാസ്സിലാണ് ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ എത്ര സ്പേസ് ഉണ്ട് ആ സൈഡിൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സിറ്റ് ഔട്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ 2 പാളിയുടെ ഡോറാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മരങ്ങളെന്ന് പറയുന്നത് ആഞ്ഞിലി, മഹാഗണി അങ്ങനെയുള്ള മരങ്ങളാണ്. നമ്മൾ ഡോർ തുറന്ന് നേരെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നല്ല വിശാലമായ സ്പേസാണ് ഇവിടെ ഉള്ളത്. കണ്ടോ, അതുപോലെ തന്നെ ഇവിടെ 4 പാളിയുടെ ജനലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മരങ്ങളെല്ലാം നല്ല മരങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും 3 പാളിയുടെ ഒരു ജനലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഇൻറ്റീരിയൽ സീലിംഗ് വർക്കുകൾക്ക് നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല സ്പേസാണ് കേട്ടോ നമുക്കിവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മൾട്ടിവുഡിലാണ് ഇതിലൊക്കെ ചെയ്തിരിക്കുന്നത്. ഇവിടെയും 2 പാളിയുടെ ഒരു ജനലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഡൈനിങ് ടേബിളൊക്കെ ഇടാനുള്ള നല്ലൊരു സ്പേസ് ഇവിടെ ഉണ്ട്. വിശാലമായ സ്പേസാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ 3 പാളിയുടെ ഒരു ജനലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ വാഷേരി കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്താണ്. സെറയുടെ ഫിറ്റിങ്സാണ് മൊത്തം ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ കബോർഡ് വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. 2 ബെഡ്റൂം താഴത്തും 2 ബെഡ്റൂം മുകളിലുമാണ് ഉള്ളത്. അപ്പോൾ അതിൽ 1 ബെഡ്റൂമിലേക്ക് നമുക്ക് കയറാം. മൊത്തം 4 ബെഡ്റൂമാണ്. അപ്പോൾ ഈ ബെഡ്റൂമിലും ഒക്കെ വലിയ ബെഡ്റൂമാണ് കേട്ടോ, കാരണം 5 സംതിങ് ആണ് സ്ഥലമുള്ളത്. ഇവിടെ കബോർഡ് വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 3 പാളിയുടെ ജനലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ 1 പാളിയുടെയാണ് ഒരു ജനൽ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള വർക്കുകളാണ് ചെയ്തിരുന്നത്. ഇവിടെ സീലിംഗ് വർക്കുകളൊക്കെ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ബാത്റൂം, അറ്റാച്ച്ഡ് ബാത്റൂമാണിത്. ഇതെല്ലാം സെറയുടെയാണ്. ഇതിൻ്റെ ഫിറ്റിങ്സൊക്കെ കൊടുത്തേക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ വയറ് കാര്യങ്ങളെല്ലാം നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡഡ് ഐറ്റം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് താഴത്തുള്ള 2ാമത്തെ ബെഡ്റൂം. ഇവിടെയും കമ്പോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം മൾട്ടിവുഡിലാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സീലിംഗ് വർക്കുകളൊക്കെ നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ 1 സിംഗിൾ പാളിയുടെ ഒരു ജനലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. അപ്പോൾ നമ്മൾ 2 ബെഡ്റൂം കണ്ടു. ഇനി ഉള്ളത് ഇവിടെ കിച്ചനാണ് കേട്ടോ. ഇവിടെയാണ് കിച്ചൻ. കിച്ചൻ കിഴക്ക് വടക്ക് ദിശയിലാണ് കിച്ചൻ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഇതെല്ലാം കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രാനൈറ്റ്, ഇതെല്ലാം ബ്ലാക്ക് ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ രണ്ട് ടാപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ഏരിയ ചെയ്തിട്ടില്ല, ഇവിടെ വർക്ക് ഏരിയ ചെയ്ത് കൊടുക്കുന്നതാണ് പറഞ്ഞേക്കണേ. ഇവിടെ വർക്ക് ഏരിയക്കുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. മൊത്തം ഷീറ്റിട്ട് കേട്ടോ, ഈ സൈഡിലൊക്കെ ഫുള്ള് ഷീറ്റിട്ടേക്കാണ്.
അങ്ങോട്ട് ഉണ്ടാ ഇതെല്ലാം കട്ട വിരിച്ച് മൊത്തം വർക്ക് ഏരിയ സെറ്റ് ചെയ്ത് കൊടുക്കും. ഇനി നമുക്ക് നേരെ മുകളിലേക്ക് കയറാം. മുകളിൽ ഇവിടെയെല്ലാം ഗ്രാനൈറ്റാണ് കൊടുത്തേക്കണേ. ഇവിടെയൊക്കെ ടഫും ഗ്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട് ഈ സൈഡിലൊക്കെ. ഇവിടെയും ഇതുപോലെ തന്നെ സീലിംഗ് വർക്കുകളൊക്കെ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല സ്പേസാണ് ഇവിടെ ഉള്ളത്. നമുക്ക് താഴത്തെ പോലെ തന്നെ രണ്ട് ബെഡ്റൂമാണ് ഇവിടെ ഉള്ളത്. മുകളിലും ഇതൊരു ബെഡ്റൂമാണ്. ഇവിടെയും കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ മൂന്ന് പാളിയുടെ ജനലാണ് ഫ്രണ്ട് ഭാഗത്ത്. അവിടെ മൂന്ന് പാളിയുടെ ജനലാണുള്ളത്. ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. നമുക്ക് ഈ റൂമിൽ നിന്ന് തന്നെ നേരെ ബാൽക്കണി ഉണ്ട്. ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ഇവിടെ ഇൻറ്റീരിയൽ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ടഫും ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഇനി വേറെ ഇത് ഉണ്ട്. നമുക്ക് ഇതും കൂടി നോക്കിയിട്ട് ആ റൂം കൂടെ പോവാം. ഇതും ഒരു ബെഡ്റൂമാണ്. വലിയ ബെഡ്റൂമാണ് കേട്ടോ. ഉണ്ട്. ഇവിടെയും ഇൻറ്റീരിയൽ വർക്കുകളൊക്കെ നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും മൂന്ന് പാളിയുടെ ജനലാണ് ഇവിടെ കൊടുത്തേക്കണേ. അതുപോലെ തന്നെ കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതും ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അപ്പോൾ നമ്മൾ ബെഡ്റൂം കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ടു. ഇനി നമുക്കുള്ളത് ഇതേ ഇവിടെ ഒരു ഇവിടെ നല്ല സൗകര്യമാണ് കേട്ടോ. ഇവിടെ മുകളിലൊക്കെ പോളി കാർബണാണ് കൊടുത്തേക്കണത്. അതുപോലെ തന്നെ നല്ല ഇവിടെയൊക്കെ ടൈൽസാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ എല്ലാം ഇത്ര സ്പേസ് ഉണ്ട്. ഇനി ഇത് കൂടാതെ തന്നെ ഇങ്ങോട്ടും സ്ഥലമുണ്ട് കേട്ടോ. നല്ല വിശാലമായ സ്ഥലമുണ്ട്. ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനും ഒക്കെ ഉള്ളൊരു സൗകര്യം ഇവിടെ ചെയ്തിട്ടുണ്ട്. ടാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് പോകാനാണെങ്കിലും ഇനി ഇവിടുന്ന് നേരെ ഏറ്റവും ടോപ്പിലേക്ക് പോകാനുള്ളൊരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കുക. ഇത് ശരിക്കും നമുക്ക് ഇൻ്റർനാഷണലി, അതായത് നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളൂ. ഈ സ്ഥലത്തിൻ്റെ പേര് ശരിക്കും മേക്കാട് എന്നാണ്. വില്ലയുടെ മറ്റേ ഫ്രണ്ടിൽ പിന്നെ ബോർഡും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അതുകൊണ്ട് ഏകദേശം വർക്കെല്ലാം കഴിഞ്ഞു ഇവിടെ വീടിൻ്റെ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഫ്രണ്ടിൽ കാർഫോർച്ച് മാത്രമാണ് ചെയ്യാനുള്ളത്. അത് ടഫും ഗ്ലാസ് തന്നെ ഫുൾ അവർ ചെയ്തു തരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് മൊത്തം 2 ബെഡ്റൂം താഴെ 2 ബെഡ്റൂം മുകളിൽ മൊത്തം 2000 സ്ക്വയർ ഫീറ്റാണ് ഇതിൻ്റെ കോൺക്രീറ്റ് അതായത് വീടുള്ളത്. ഇനി പ്ലസ് ഇതിൻ്റെ ഡ്രസ് വർക്ക് കാര്യങ്ങളൊക്കെ കൂടി കണക്കൂട്ടാണെങ്കിൽ 2500 സ്ക്വയർ ഫീറ്റ് ഉണ്ട് കേട്ടോ. അതായത് മൊത്തം 2500 സ്ക്വയർ ഫീറ്റാണ് ഡ്രസ് വർക്ക് അടക്കം. ആ ഡ്രസ് വർക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ 2000 സ്ക്വയർ ഫീറ്റാണ് വീടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ വില ചോദിക്കുന്നത് 1 CR ആണ്. അതായത് 1 കോടി രൂപയാണ് ഇതിനെ ചോദിക്കുന്നുള്ളൂ. 5 ചില്ലാന സ്ഥലമുണ്ട്. 2000 ചില്ലാന സ്ക്വയർ ഫീറ്റുള്ള വീട് 1 CR ചോദിക്കുന്നുള്ളൂ. മാത്രമല്ല ഇനി നിങ്ങൾക്ക് ഫോർച്ച് വേണ്ട, ഫോർച്ച് പണയേണ്ട എന്ന് വിചാരിക്കുകയാണെങ്കിൽ 98 ലക്ഷം രൂപ മതി എന്നും പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നും നെഗോഷ്യബിളാണ്. നമുക്കിവിടുന്ന് അറിയാം, നെടുമ്പാശ്ശേരി എയർപോർട്ട് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇവിടെ ഈ ഏരിയ ഒന്നും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നമുക്ക് അപ്പോളോ ഹോസ്പിറ്റലൊക്കെ ഇവിടുന്ന് നിസ്സാര ദൂരമുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് പിന്നെ വേറൊരു കാര്യങ്ങളൊന്നും ഇവിടുത്തെ ഫെസിലിറ്റീസും കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല. നെടുമ്പാശ്ശേരി എയർപോർട്ട് എന്ന് പറയുമ്പോൾ വേറെ ഒന്നും പറയേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ. താങ്ക് യു.